യൂട്യൂബ് പോളിസിയിൽ മാറ്റങ്ങൾ വരുന്നു. 2021 ജനുവരി മുതൽ നമുക്കിനി വേണ്ടത് 5000 വാച്ചിങ് അവറും അതുപോലെ തന്നെ 10,000 സബ്സ്ക്രൈബേഴ്സുമാണ്. ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ എൽദോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. 2021 ജനുവരി മുതൽ യൂട്യൂബിൻ്റെ പോളിസിയിൽ ചില മാറ്റങ്ങൾ വരുന്നു. ഇപ്പോൾ നിലവിലുള്ള യൂട്യൂബ് ചാനലുകൾക്ക് അല്ലെങ്കിൽ പുതിയ യൂട്യൂബേഴ്സിന് മോണിറ്റൈസ്ഡ് ആവാനുള്ള മിനിമം ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ചിങ് അവേഴ്സും ആണ്. 2021 ജനുവരി മുതൽ അത് 10,000 സബ്സ്ക്രൈബേഴ്സിലേക്കും അതുപോലെ തന്നെ 5000 വാച്ചിങ് അവേഴ്സിലേക്കും മാറും, അല്ലെങ്കിൽ 5000 സബ്സ്ക്രൈബേഴ്സ് പ്ലസ് 10,000 വാച്ചിങ് അവേഴ്സ് എന്ന രീതിയിലേക്ക് മാറും എന്ന വാർത്തയാണ് ഇപ്പോൾ പുതിയ യൂട്യൂബേഴ്സിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്നത്. അത് സത്യമാണോ തെറ്റാണോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു ഉറപ്പും യൂട്യൂബ് നൽകിയിട്ടില്ല. ഈ സെയിം വാർത്ത കഴിഞ്ഞ ഏപ്രിലിൽ സ്പ്രെഡ് ആയിരുന്നു ഇതുപോലെ തന്നെ, ബട്ട് കൊറോണ സിറ്റുവേഷൻ കാരണമാണ് അത് പോസ്റ്റ്പോൺ ചെയ്തതെന്നും അത് ഈ വരുന്ന ജനുവരി മുതൽ ആപ്ലിക്കബിൾ ആകും എന്നും ഒരു വാർത്ത കേൾക്കുന്നുണ്ട്. ഇതിനോട് കൂടി ചേർത്ത് കുട്ടികളുടെ ആക്ടിവിറ്റീസുള്ള അല്ലെങ്കിൽ കുട്ടി യൂട്യൂബേഴ്സിന്റെ ചാനലുകളും ഇനി മുതൽ യൂട്യൂബ് പാർട്ണർ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്യിക്കില്ല. അതായത് അത്തരം ചാനലുകൾ ഇതുവരെ മോണിറ്റൈസ്ഡ് ആയിട്ടില്ലെങ്കിൽ, ഈ വരുന്ന ഡിസംബറിന് മുമ്പ് മോണിറ്റൈസ്ഡ് ആയിട്ടില്ലെങ്കിൽ അത് അടുത്ത വർഷം മുതൽ മോണിറ്റൈസ്ഡ് ആവില്ല എന്നൊരു വാർത്തയും ഇതിനോട് കൂടി ചേർത്ത് കേൾക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇതും സത്യമാണോ തെറ്റാണോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. വാച്ചിങ് അവേഴ്സിൻ്റെയും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സിൻ്റെയും കാര്യത്തിൽ ആളുകൾക്കിടയിൽ രണ്ടഭിപ്രായം ഉണ്ടെങ്കിൽ പോലും, എന്ന് വെച്ചാൽ 2021 മാറ്റങ്ങൾ വരും, പോളിസിയിൽ മാറ്റങ്ങൾ വരില്ല എന്ന രണ്ടഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പോലും, കുട്ടി യൂട്യൂബേഴ്സിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ചിൽഡ്രൻസ് ആക്ടിവിറ്റീസ് ഉള്ള ചാനലുകൾ 2020 മുമ്പ് മോണിറ്റൈസ്ഡ് ആയിട്ടില്ല എങ്കിൽ 2021 ശേഷമുള്ള യൂട്യൂബ് പാർട്ണർ പ്രോഗ്രാമിൽ അവരെ ഇൻക്ലൂഡ് ചെയ്യിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഏകദേശം 95% ഉറപ്പാണ്. അതിൻ്റെയും എൻഡ് റിസൾട്ട് കിട്ടണമെങ്കിൽ യൂട്യൂബ് തന്നെ പറയണം. ഇത്തരത്തിലുള്ള ഈ ഡൗട്ടുകളെ കുറിച്ച് യൂട്യൂബ് പാർട്ണർ പ്രോഗ്രാമിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ അടുത്ത് ചോദിച്ചപ്പോൾ അയാൾ തന്ന റിപ്ലൈ ഇങ്ങനെയായിരുന്നു: നിങ്ങൾ വീഡിയോ ചെയ്യുന്നത് പൈസ ഏൺ ചെയ്യാൻ വേണ്ടി ആവരുത്. ഡു യുവർ വീഡിയോ വിത്ത് യുവർ പാഷൻ. നിങ്ങളുടെ പാഷനു വേണ്ടി നിങ്ങൾ വീഡിയോ ചെയ്യുക, അല്ലാതെ ഒരു മണി ഏണിംഗ് പ്രോഗ്രാമായിട്ട് ആണ് ഇതിനെ കാണുന്നതെങ്കിൽ യു വോണ്ട് ലാസ്റ്റ് ഫോർ എ ലോങ് എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ ഈ വാർത്ത നമുക്ക് തള്ളിക്കളയാനും പറ്റില്ല, നമുക്ക് എടുക്കാനും പറ്റില്ല. ജനുവരിയിൽ എന്തായാലും യൂട്യൂബ് പോളിസിയിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. അത് ഇത്തരത്തിലുള്ള മാറ്റങ്ങളാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാറ്റങ്ങളാണോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ മോണിറ്റൈസ്ഡ് ആയിട്ടില്ല എങ്കിൽ അധികം ആരും റിസ്ക് എടുക്കാൻ നിൽക്കണ്ട, മാക്സിമം ട്രൈ ചെയ്യുക. ഈ വർഷത്തിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ 2020 December 31 തന്നെ മോണിറ്റൈസേഷനിലേക്ക് പോവാൻ അല്ലെങ്കിൽ മോണിറ്റൈസ്ഡ് ആവാൻ മാക്സിമം ട്രൈ ചെയ്യുക. എല്ലാവർക്കും നടക്കും, എല്ലാവരുടെ ചാനലുകൾ മോണിറ്റൈസ്ഡ് ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ബാക്കിയെല്ലാം പതിവ് പോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ.